നമസ്കാരം. ആറാം ദിവസത്തിലേക്ക് ഉക്രൈൻ റഷ്യ യുദ്ധം കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും തങ്ങളുടെ പൗരന്മാരെ ചേർത്ത് പിടിച്ച് ഭാരത മണ്ണിൽ എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സ്വന്തം ജനങ്ങളെ വാരിപ്പിടിച്ച് ഇന്ത്യയിലെത്തിക്കാൻ കഴിവതും ശ്രമിക്കുന്ന ഘട്ടം ഘട്ടമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മൂവർണ്ണക്കോടിയും പതാകയും പതിച്ച വാഹനങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ചേർത്ത് പിടിക്കുകയാണ്. ഇതിനിടെയാണ് മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. കീഴ് റഷ്യൻ സേനയുടെ ആക്രമണം ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ സമാധാന ചർച്ചകൾക്ക് ശേഷവും കീവിൽ ആക്രമണം ശക്തമാവുകയാണ്. ഉക്രൈനിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി സുരക്ഷിതമായി രാജ്യങ്ങളിൽ എത്തിക്കുകയാണ്. ഓപ്പറേഷൻ ഗംഗ എന്ന് പേരിട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തന പദ്ധതി വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ സർക്കാർ മുതിർന്ന മന്ത്രിമാരെ തന്നെ ഉക്രൈൻ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ ഗംഗ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സൗജന്യമായാണ് കേന്ദ്ര സർക്കാർ നാട്ടിലെത്തിക്കുന്നത്. എന്നിട്ടും മലയാളികൾ വലിയ ആരോപണങ്ങൾ നടത്തുന്നതിന് നിരവധി പേർ രംഗത്തെത്തുകയാണ്. അല്ലെങ്കിലും മുറ്റത്തെ മുലയ്ക്ക് മണമില്ല എന്ന് പറയും പോലെയാണ് കാര്യങ്ങൾ. ഒരു ഭാഗത്ത് ചൈനീസ് വിദ്യാർത്ഥികളും പാക് വിദ്യാർത്ഥികളും ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഇന്ത്യയോട് പറഞ്ഞ് കരയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഊർജിത നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണ് ഉക്രൈനിൽ നിന്നുള്ള ചില മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. ഇത്രയും വിമർശനങ്ങൾ നടത്തുന്നത് ലജ്ജാകരം എന്നല്ലാതെ എന്ത് പറയാൻ. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ട അവസാന ഇന്ത്യക്കാരനെയും സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യക്കാരെയും വഹിച്ചുള്ള 9-ാമത്തെ വിമാനവും 218 ഇന്ത്യൻ പൗരന്മാരുമായി റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ട ശേഷം ജയശങ്കറിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സഹ ഇന്ത്യക്കാർ സുരക്ഷിതരാകും വരെ ഞങ്ങൾ വിശ്രമിക്കില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ വലിയ വിജയമാണെന്ന് യുക്രൈനിലെ ഇന്ത്യക്കാർ പറയുന്നത്. മറ്റൊരു രാജ്യവും ഇത്ര വിപുലമായ രക്ഷാദൌത്യം നടപ്പാക്കിയിട്ടില്ല. ഇന്ത്യക്കാർ യുക്രൈനിൽ വളരെ കൂടുതലാണ്. അതിനാൽ രക്ഷാദൌത്യത്തിനും അതിൻ്റെതായ സമയം എടുക്കുമെന്നും ഇന്ത്യൻ വിദ്യാർത്ഥി പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം അയൽ രാജ്യങ്ങളിൽ എത്തിച്ച് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്ന ഓപ്പറേഷൻ ഗംഗ കണ്ട് ചൈനയും പഠിക്കണമെന്ന് കീവിലെ ചൈനീസ് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് എപ്പോൾ തിരികെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാതെയാണ് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ യുക്രൈനിലെ കീവിൽ ശ്വാസമടക്കി പിടിച്ചു കഴിയുന്നത്. തങ്ങളുടെ സർക്കാരും എംബസിയും രക്ഷകരായി എത്തുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇന്ത്യൻ മാധ്യമങ്ങളോട് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ഞങ്ങളെക്കൂടി രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാക് വിദ്യാർത്ഥികളുടെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. തങ്ങളുടെ പൗരന്മാർക്ക് സഹായം നൽകുന്നതിൽ പാക് സർക്കാർ പരാജയപ്പെട്ടെന്നും ഇന്ത്യക്കാരെയെല്ലാം അവരുടെ എംബസിക്കാരും സർക്കാരും ദുരന്തമുഖത്തു നിന്നും ഒഴിപ്പിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ പാക് വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈനിൽ കുടുങ്ങിയ പാക് വിദ്യാർത്ഥികൾ രക്ഷപ്പെടാനായി ഇന്ത്യൻ പതാക ഉപയോഗിക്കുകയും ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. തങ്ങളുടെ വാഹനത്തിൽ ദേശീയ പതാക പ്രദർശിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഉപദ്രവിക്കില്ലെന്ന് റഷ്യക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് പാക് വിദ്യാർത്ഥികളും തങ്ങളുടെ രക്ഷയ്ക്കായി ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചത്. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെയാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നും ഇവർ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ചില മലയാള വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തി. യുദ്ധത്തിൽ തകർന്ന മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇന്ത്യൻ എംബസി എവിടെയെന്നും ചോദിക്കുന്ന ഈ മലയാളി വിദ്യാർത്ഥികൾ ഉയർത്തിക്കാട്ടുന്നത് പാകിസ്ഥാന്റെ പ്രവർത്തനത്തെയാണ്. ഖാർക്കീവിലെ പേരമുഹ മെട്രോ സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ബ്രിജിത് ബാബു ആണ് പാകിസ്ഥാനെ പുകഴ്ത്തിയും കേന്ദ്ര സർക്കാരിനെ ഇകഴ്ത്തിയും പരാമർശം നടത്തിയത്. പാക് എംബസി തന്നെ പാകിസ്ഥാനി സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയെന്നും എന്നാൽ താനടക്കമുള്ളവർ ഇപ്പോഴും ദുരന്തമുഖത്ത് തന്നെയാണുള്ളതെന്നും യുവാവ് ആരോപിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പാക് വിദ്യാർത്ഥികളും ചൈനീസ് വിദ്യാർത്ഥികളും ഇന്ത്യയെ വാരോളം പുകഴ്ത്തുകയാണ് എന്ന് മലയാളികൾ എന്തുകൊണ്ട് അറിയുന്നില്ല. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്. Thank you.